ഭരതൻ രാജാവാകണമെന്നും താൻ 14 വർഷത്തേക്ക് കാട്ടിൽ പോകണമെന്നുമുള്ള ആവശ്യം വളരെ ലഘുവാണ്, സുഖമായി ചെയ്തു തീർക്കാവുന്നതാണ്. ഇത് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ശക്തരാണ് എന്നിരിക്കെ എന്തിനാണ് അച്ഛൻ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രീരാമൻ ദശരഥനെ സമാധാനിപ്പിക്കുന്നു. തുടർന്ന് വനത്തിലേക്ക് പോകാനുള്ള തൻ്റെ തയ്യാറെടുപ്പ് അറിയിക്കുന്നു. ആ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഏതുമേ ദണ്ഡമില്ലാതെ ഇല്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ച് മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാസുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. അമ്മ കൗസല്യയെ വന്ദിച്ച് സീതയോട് യാത്ര പറഞ്ഞ് ഒട്ടും വൈകാതെ കാട്ടിലേക്ക് പോകുന്നതിന് തയ്യാറെടുത്തുകൊണ്ട് ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ കൗസല്യ മാതാവിൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. തീർത്തും ധാർമ്മികയായ ധർമ്മചിത്തയായ മാതാവ് സുസമ്മത എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന കൗസല്യാദേവി ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികളെല്ലാം ചെയ്യിച്ച ശേഷം മകൻ്റെ നന്മയ്ക്ക് വേണ്ടി ധാരാളം ദാനങ്ങളെ നിർവഹിച്ചുകൊണ്ടിരുന്നു. അനന്തരം ഭക്തിപൂർവം ഭഗവത് പാദത്തെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ധ്യാനനിഷ്ഠയായിരിക്കുന്ന സമയത്താണ്, സമാധിയുറച്ച് ഇരിക്കുന്ന നേരത്താണ് രാമൻ അവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സമാഹിതയായിരുന്നതിനാൽ കൗസല്യ രാമൻ വന്നതറിഞ്ഞില്ല. അപ്പോൾ സുമിത്രാദേവി കൗസല്യയെ വിളിച്ചുണർത്തി സന്തോഷത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. രാമനുപാഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദളശ്യാമളക്കളേബരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൾ. അല്ലയോ ഭൂമിപാലപ്രിയെ, ഭൂമിപാലന് രാജാവിന് പ്രിയപ്പെട്ടവളെ എന്നർത്ഥം. ഭൂമിപാലൻ ദശരഥൻ, ദശരഥൻ ഏറ്റവും പ്രിയപ്പെട്ടവളെ എന്നാവാം. അഥവാ ഭവിഷ്യത് വൃത്തിയിൽ രാമൻ ഭൂമിപാലനാണ്. കാരണം രാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭവിഷ്യത് വൃത്തിയിൽ രാമനെയും ഭൂമിപാലൻ എന്ന് പറയാം. അപ്പോൾ ഭൂമിപാലനായ രാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളെ, ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗമാണ് അവിടെ ഭൂമിപാലപ്രിയെ എന്നുള്ള സംബോധന. നോക്കൂ, രാമൻ വന്നു ചേർന്നത് കണ്ടില്ലേ? ആ സമയത്ത് തൻ്റെ മുമ്പിൽ തൊഴുകൈകളോടുകൂടി വന്ദിച്ച് നിൽക്കുന്ന രാമനെ
കണ്ട് മന്ദേതരമായി താത്പര്യം മുറുക്കെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു കൗസല്യ. പിന്നെ മകനെ മടിയിലിരുത്തി നെറുകയിൽ വീണ്ടും വീണ്ടും ചുംബിച്ചുകൊണ്ട് ഇന്ദീവരത്തിന് തുല്യമായ ശ്യാമവർണത്തോടുകൂടിയ ആ ശരീരത്തെ മന്ദമായി തലോടി തലോടി ആ അമ്മ ഇപ്രകാരം പറഞ്ഞു: എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ, വന്നിരുന്നീടു ഭുജിപ്പതിനാശുനി എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെയടക്കി രഘുവരൻ തന്നോട് മാതാവിനോടരുളി ചെയ്തു: ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ. എന്താണ് മകനെ മുഖം വാടുവാൻ കാരണം? നിൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു, എന്താണുണ്ടായത്? നിനക്ക് വിശക്കുന്നുണ്ടോ? വേഗം ഇരിക്കൂ, ഭക്ഷണം കഴിക്കാം എന്ന് അമ്മ പറഞ്ഞ സമയത്ത് തൻ്റെ ശോകത്തെ മുഴുവൻ അടക്കിക്കൊണ്ട് രാമൻ അമ്മയോട് പറഞ്ഞു: ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ലമ്മേ എന്ന്. ഇവിടെ ശ്രദ്ധേയമായൊരു ഒരു വിഷയം, അച്ഛൻ്റെ മുമ്പിൽ ഒരു ഭാവഭേദവും കാണിക്കാതെ അച്ഛനെ സാന്ത്വനിപ്പിച്ചു രാമൻ. അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഒരല്പം പോലും രാമൻ്റെ മുഖം വികൃതമായിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് പുറത്തിറങ്ങിയതും രാമൻ വളരെയധികം ക്ലേശിച്ചെന്നും രാമൻ്റെ മുഖം രാഹുവിനാൽ ഗ്രസിക്കപ്പെട്ട ചന്ദ്രനെയോ സൂര്യനെയോ പോലെ ആയിത്തീർന്നു എന്നൊക്കെ വാൽമീകി വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് മഹത്വം. അത്രക്കേറെ വികാര വിക്ഷോഭം പെട്ടെന്ന് സംഭവിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിനെ വീണ്ടെടുത്തു. മനസ്സിൻ്റെ സമനില വിചാരം കൊണ്ട് പെട്ടെന്ന് വീണ്ടെടുത്തു. അതാണ് വിവേകിയുടെ ലക്ഷണവും മഹിമയും. തീർത്തും ദ്വന്ദ്വാത്മകങ്ങളായ സാഹചര്യങ്ങളിൽ വരുമ്പോൾ പെട്ടെന്ന് മനസ്സ് വ്യാകുലപ്പെട്ടെന്ന് വരും, പക്ഷെ ഉടനെ തന്നെ പുനഃക്രമീകരിക്കും. ഒട്ടു രാമൻ നിയന്ത്രിച്ചു മനസ്സിനെ. എങ്കിൽ തന്നെയും കൗസല്യ മാതാവാണ്. മാതാവിന് മക്കളുടെ ചെറിയൊരു സ്പന്ദന ഭേദം പോലും മനസ്സിലാവും. അതുകൊണ്ട് ആ മാതാവിൻ്റെ ചോദ്യമാണ്, എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്നുള്ളത്. അമ്മ ആദ്യം ചിന്തിക്കുക, മക്കൾക്ക് വിശപ്പുണ്ടോ എന്നാണ്. അതാണ് അമ്മ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല എന്നാണ് രാമൻ്റെ മറുപടി. തുടർന്ന് രാമൻ പറയുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.